നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുകേഷ് MLA സ്ഥാനം ഇന്ന് രാജിവെച്ചേക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നും ഔദ്യോഗിക ബോർഡ് മാറ്റി എന്ന സൂചനകൾ അടക്കം പുറത്തുവരുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം കനത്തതോടെ ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് രഞ്ജിത്ത് ഊരി മാറ്റിയിരുന്നു. പിന്നാലെ രാജിയും വെച്ചിരുന്നു. എന്തായാലും മുകേഷും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള ബോർഡ് മാറ്റി എന്നതടക്കമുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രാജി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. പോലീസ് സുരക്ഷയിൽ അദ്ദേഹം തലസ്ഥാനത്ത് നിന്നും തിരിച്ചുപോയി കൊച്ചിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് സൂചന. ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട മുകേഷിന്റെ രാജിക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ച് CPI രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് രാജിക്കാര്യം ആവശ്യപ്പെട്ടു. രാജിക്കായി മുന്നണിക്കുള്ളിൽ നിന്ന് പോലും സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. അതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. എന്തായാലും യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷ് MLA രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടന. ഇന്ന് മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വനിതാ കൂട്ടായ്മയായ വിമൻ കളക്റ്റീവും MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് BJP പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു. MLAക്കെതിരെ കേസെടുത്തിട്ടും രാജി വേണ്ട എന്ന CPM നിലപാട് അത് പ്രതിയെ സംരക്ഷിക്കുന്നതിന് തെളിവാണ് എന്ന് പ്രതിപക്ഷ സംഘടനകൾ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മുകേഷ് രാജിവെക്കും വരെ സമരം തുടരുക എന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷം ആയിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA ഓഫീസിനും അദ്ദേഹത്തിന്റെ വീടുകൾക്കുമൊക്കെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യം എന്ന ഒരു വാദമാണ് മുകേഷ് ഉയർത്തുന്നത്. മാത്രമല്ല തന്റെ സിനിമ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മുകേഷ് വാദിക്കുന്നു. ആരോപണം തെറ്റെന്ന് തെളിയിക്കാൻ 2009 മാർച്ച് 7 അയച്ച മെയിൽ സന്ദേശം തെളിവായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ മാന്യമായ പെരുമാറ്റത്തെ പരാതിക്കാരി അഭിനന്ദിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായാൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാകും. അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കാമെന്നും മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം നടൻ സിദ്ദിഖിനെതിരായ കേസ് അന്വേഷിക്കാനും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. മാത്രമല്ല ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് SP മധുസൂദനൻ, ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ വിജുകുമാർ, മ്യൂസിയം SHO എന്നിവരാണ്. മറ്റൊരു നിർണായക വിവരം, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമെന്നതാണ്. വിഷയത്തിൽ CPI അടക്കമുള്ള ഘടകകക്ഷി നിലപാടുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന CPI നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. മാത്രമല്ല സമാന കേസുകളിൽ പ്രതികളായ 2 കോൺഗ്രസ് MLA രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമില്ല എന്ന CPIMന്റെ നിലപാട് അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അനാവശ്യമായ ഒരു കീഴ്വഴക്കമുണ്ടാക്കി വഴങ്ങേണ്ടതില്ല എന്നാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. CPI വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമാണ്. എന്ത് തീരുമാനമെടുക്കുമെന്നത് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു. ഇന്ന് ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം പ്രധാനമാണ്. അതായത് രാജി ആവശ്യമുണ്ടാകുമോ അല്ലെങ്കിൽ രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.